നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്കുള്ള സാധ്യത തള്ളി മുഖ്യമന്ത്രി. സമരം അവസാനിപ്പിക്കാൻ നേതൃത്വം നൽകുന്നവർ തന്നെ തീരുമാനിക്കണം. സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അക്കാര്യം സമരക്കാർക്കും അറിയാമെന്ന് മുഖ്യമന്ത്രി. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നുവെന്ന ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. 10 വർഷമാകാത്ത ആരെയും സ്ഥിരപ്പെടുത്തിയിട്ടില്ല. 3 ലക്ഷം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയെന്നത് UDF പ്രചാരണം മാത്രമെന്നും ആകെ ജീവനക്കാർ 5 ലക്ഷം മാത്രമെന്നും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്യോഗാർത്ഥികളല്ല, ഉമ്മൻചാണ്ടിയാണ് ഉദ്യോഗാർത്ഥികളുടെ കാലിൽ വീഴേണ്ടത്. മുട്ടിൽ ഇഴയേണ്ടതും മറ്റാരുമല്ല. പ്രതിപക്ഷ കളി അപകടകരമെന്ന് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി. പിണറായി സർക്കാരിന്റെ കാലത്ത് പുതിയ PSC പട്ടിക നിലവിൽ വരും മുൻപ് 133 റാങ്ക് ലിസ്റ്റുകൾ റദ്ദായെന്ന കണക്ക് പുറത്തുവിട്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലിസ്റ്റിൽ ഉൾപ്പെട്ട പല തസ്തികകളിലും ഉടൻ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തെന്നും ലിസ്റ്റിന്റെ കാലാവധി നീട്ടിയിരുന്നുവെങ്കിൽ നിരവധി പേർക്ക് ജോലി കിട്ടുമായിരുന്നുവെന്നും ഉമ്മൻചാണ്ടി. ഉദ്യോഗാർത്ഥികളുടെ വേദനയുടെ ഒരു അംശം സർക്കാർ തിരിച്ചറിഞ്ഞെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറായേനെയെന്നും മുൻ മുഖ്യമന്ത്രി. UDF സർക്കാർ റാങ്ക് പട്ടിക നീട്ടിയത് പണം വാങ്ങിയാണ് എന്ന വിജയരാഘവന്റെ ആരോപണത്തിനെതിരെ ഉമ്മൻചാണ്ടി. ഈ ആരോപണം ഒരാളെ കൊണ്ടെങ്കിലും പറയിപ്പിക്കാനാകുമോ എന്ന ചോദ്യം. സർക്കാരിന്റെ മുഖം തിരിക്കലിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഉമ്മൻചാണ്ടി. പിൻവാതിൽ നിയമനങ്ങളിലൂടെ സംവരണം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് രമേശ് ചെന്നിത്തല. PSC സമരം ഒത്തുതീർക്കാൻ മുഖ്യമന്ത്രി മടികാട്ടുന്നത് ക്രൂരമായ നടപടി. മുട്ടുകാലിൽ യാചിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ മനസ്സലിയുന്നില്ല. ഇത് ധാർഷ്ട്യമാണ്. ഇന്നലെ സ്ഥിരപ്പെടുത്തിയവരിൽ ഭൂരിഭാഗവും CPM ബന്ധമുള്ളവരെന്നും ചെന്നിത്തല. UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് ചെന്നിത്തല. കേരള ബാങ്ക് രൂപീകരിച്ചത് നിയമവിരുദ്ധമായി. സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിച്ച തീരുമാനമാണിതെന്നും രമേശ് ചെന്നിത്തല. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരായ ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അപലപനീയമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സമരക്കാരെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല. നിലവിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാർ നിരവധി തവണ ചർച്ച നടത്തി. ഇതിനെ വിമർശിച്ചവരാണ് കേരളത്തിൽ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതെന്ന് കുറ്റപ്പെടുത്തി. സമരം ചെയ്യുന്ന PSC ഉദ്യോഗാർത്ഥികളുമായി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടേത് ജനാധിപത്യ വിരുദ്ധ സമീപനം. ഉദ്യോഗാർത്ഥികളെ അവഹേളിക്കുന്ന നടപടിയിൽ നിന്ന് A.V.ജയരാഘവനും തോമസ് ഐസക്കും പിന്മാറണമെന്ന് സുരേന്ദ്രൻ. PSC ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന സമരത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി A.V.ജയരാഘവൻ. 2 കോൺഗ്രസ് MLA മാർ അക്രമ സമരത്തിനായി പന്തൽ കെട്ടിയിരിക്കുകയാണ്. ക്രിമിനലുകളെ ഇറക്കി അക്രമം സൃഷ്ടിക്കാനാണ് നീക്കമെന്നും വിജയരാഘവൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ യൂത്ത് കോൺഗ്രസ് സമരസ്ഥലത്ത് സംഘർഷം. ബോർഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് മർദ്ദിച്ചതായി സമരക്കാർ. MLA മാരായ ഷാഫി പറമ്പിൽ, KS ശബരിനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. കൊല്ലത്ത് നിന്നെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് മാർച്ച് ചെയ്തു. പ്രവർത്തകരെത്തിയത് ബൈക്ക് റാലിയായി. പിന്നാലെ റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ്. പിൻവാതിൽ നിയമനത്തിനെതിരെ PSC ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. PSC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ KSU പ്രവർത്തകരുടെ ശ്രമം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അനധികൃത നിയമന ആരോപണം ഉന്നയിച്ച് കാലടി സർവകലാശാലയിൽ KSUവിന്റെ പ്രതിഷേധം. BCA തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നിയമന വിവാദത്തിൽ നാളെ മുതൽ യൂത്ത് ലീഗിന്റെ സഹന സമരം. അനിശ്ചിതകാല സമരം കോഴിക്കോട് കളക്ട്രേറ്റിന് മുന്നിൽ. പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ സമരം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ബന്ധുവിന് സ്ഥിര നിയമനം നൽകിയതായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സംസ്ഥാനത്ത് നിന്ന് 4937 പേർക്ക് COVID-18 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4016. രോഗബാധിതരിൽ 29 ആരോഗ്യ പ്രവർത്തകരും 5439 പേരുടെ കൂടി രോഗം ഭേദമായി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 74352 സാമ്പിളുകൾ. 6.64 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കേരളത്തിൽ കേസുകൾ കുറവാണെന്നും ഇന്ത്യയിൽ 21 പേർക്ക് ബാധിക്കുമ്പോൾ കേരളത്തിൽ ഒരാൾക്കാണ് കോവിഡ് ബാധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ.
രാജ്യത്ത് കോവിഡിന്റെ രണ്ട് വകഭേദങ്ങൾ കൂടി കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം. റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടൻ വകഭേദത്തിന് പുറമെ ആഫ്രിക്കൻ വകഭേദവും ബ്രസീൽ വകഭേദവും. ആഫ്രിക്കയിൽ നിന്ന് വന്ന 4 പേർക്കും ബ്രസീലിൽ നിന്ന് വന്ന 1 രോഗബാധ. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായി ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. 10 ലക്ഷം പേരിൽ 56 കേസുകൾ എന്ന അനുപാതത്തിലാണ് കഴിഞ്ഞ 7 ദിവസമായി രോഗികളുടെ എണ്ണം. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ കേസുകളിൽ 72% കേരളം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ. രമേശ് പിഷാരടിയും ഇടവേള ബാബുവും കോൺഗ്രസ് വേദിയിൽ. ഐശ്വര്യ കേരള യാത്രയുടെ ഹരിപ്പാട്ടി വേദിയിലെത്തിയ ഇരുവരെയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് സ്വീകരിച്ചു. നിഷ്പക്ഷൻ എന്ന് നിലപാട് തിരുത്തുന്നുവെന്ന് രമേശ് പിഷാരടി. പണ്ടേ കോൺഗ്രസുകാരനെന്ന് ഇടവേള ബാബുവിന്റെ പ്രതികരണം. ബിജെപിയിൽ ചേരാൻ താൽപര്യപ്പെടുന്ന നേതാക്കൾക്ക് വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ജാഥ നടത്തുന്നതെന്ന് എ വിജയരാഘവൻ. മലബാർ പിന്നിട്ടതോടെ അത്തരം കാര്യങ്ങളാണ് ജാഥയിൽ ഉന്നയിക്കുന്നത്. പെട്രോൾ വില കുറയ്ക്കേണ്ടത് കേരളമല്ല, കേന്ദ്രമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. എലത്തൂർ സീറ്റ് ഉറപ്പിക്കാൻ മണ്ഡലത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ച NCP. സീറ്റ് ഏറ്റെടുക്കാൻ CPM ചരടുവലികൾ നടത്തുന്നതിനിടയിലാണ് പഞ്ചായത്തുകൾ തോറുമുള്ള കാൽനട ജാഥ. NCPയുടെ സീറ്റുകളെ സംബന്ധിച്ച് പാർട്ടിക്ക് ശുഭപ്രതീക്ഷയാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മാണി സി കാപ്പന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം 22 February. പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഇനി മാണി സി കാപ്പന് മുന്നിൽ തടസ്സങ്ങളില്ല. അയോഗ്യത അടക്കമുള്ള വെല്ലുവിളികളും കാപ്പന് നേരിടേണ്ടി വരില്ല. കാപ്പനെ ഘടകകക്ഷിയാക്കണോ എന്ന കാര്യം UDF ആണ് തീരുമാനിക്കേണ്ടതെന്ന് PJ ജോസഫ്. സീറ്റ് വിഭജന ചർച്ചകളെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് UDF തീരുമാനമെന്നും ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരള കോൺഗ്രസ് ബിയിൽ പിളർപ്പ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി നജീം പാലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് KB ഗണേഷ് കുമാറിനോട് ഇടഞ്ഞ് പാർട്ടി വിടുന്നത്. പാർട്ടി ചെയർമാൻ R ബാലകൃഷ്ണപിള്ളയെ ഹൈജാക്ക് ചെയ്ത് ഗണേഷ് പാർട്ടിയിൽ സ്വാർത്ഥ താൽപര്യങ്ങൾ നടപ്പാക്കുന്നുവെന്നാണ് വിമതപക്ഷത്തിന്റെ ആരോപണം. UDF പ്രകടന പത്രിക മാർഗനിർദ്ദേശങ്ങൾ തേടി ശശി തരൂർ, കോഴിക്കോട് മിഠായി തെരുവിൽ. വ്യാപാരികളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നുമാണ് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. MK മുനീർ അടക്കമുള്ള നേതാക്കളും തരൂരിനൊപ്പം. തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നും അതിൽ ഒരു വിഷയം മാത്രമാണ് ശബരിമലയെന്നും തരൂർ. അരൂരിൽ ഷാനിമോൾ ഉസ്മാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് രമേശ് ചെന്നിത്തല. ഐശ്വര്യ കേരള യാത്രയിലായിരുന്നു പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിന് സജ്ജമെന്നും ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെയെന്നും ഷാനിമോൾ ഉസ്മാൻ. വടകരയ്ക്ക് പുറമെ വട്ടിയൂർക്കാവിലും പ്രചാരണത്തിനിറങ്ങുമെന്ന് K മുരളീധരൻ MP. കോൺഗ്രസ് കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് പോലെ ലീഗിനും സീറ്റുകൾ ലഭിക്കും. ഈ മാസം 25 UDF സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നും മുരളീധരൻ. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം MB ഗോവിന്ദൻ ഇടത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിൽ UDF. ലീഗിന് സീറ്റ് ലഭിച്ചാൽ CK സുബൈറോ, PK സുബൈറോ പരിഗണിക്കപ്പെടാൻ സാധ്യത. ചെറിയ കാലയളവിൽ 100 റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കിയത് ആഘോഷമാക്കി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. റോഡ് റോളറിന്റെ മാതൃകയിലുള്ള കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം. ശേഷിക്കുന്ന സമയത്തിനുള്ളിൽ 60 റോഡുകളുടെ കൂടി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്ന് MLA. ഒരു മുന്നണിയോടും പ്രത്യേക ആഭിമുഖ്യം കാണിക്കുന്നില്ലെന്ന് യാക്കോബായ സഭ. സഭയ്ക്ക് രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടി വരും. സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുമെന്നും യാക്കോബായ സഭ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശുദ്ധ വാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് KCBC. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയവ കണക്കിലെടുത്ത് April 1 മുതൽ 6 വരെയുള്ള തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന ആവശ്യം. കർദിനാൾ മാർ ആലഞ്ചേരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് കാണിച്ച് കത്തയച്ചു. ഡോളർ കടത്തു കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത യൂണിടാക് കമ്പനി ഉടമ സന്തോഷ് ഈപ്പന് ജാമ്യം. ജാമ്യം അനുവദിച്ചത് എറണാകുളം സാമ്പത്തിക കുറ്റവിചാരണ കോടതി. ഇന്ന് രാവിലെ കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ്. കേസിൽ 6 പ്രതിയായ സന്തോഷ് ഈപ്പൻ ഡോളർ കടത്താൻ സഹായിച്ചതായി കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ആരോപണങ്ങൾക്ക് വടക്കാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ വിശദീകരണം നൽകുമെന്ന് സന്തോഷ് ഈപ്പൻ. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖല അടിമുടി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 89 പൊതുവിദ്യാലയങ്ങൾ കൂടി ഹൈടെക് ആകുന്നതിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ നടക്കും. നവീകരിച്ച 41 ഹയർ സെക്കൻഡറി ലബോറട്ടറികളും അന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. തുടർച്ചയായ 9 ദിവസവും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 30 രൂപയും ഡീസലിന് 37 പൈസയും കൂട്ടി.
തിരുവനന്തപുരത്ത് പെട്രോൾ വില ലിറ്ററിന് 91 രൂപയ്ക്ക് മുകളിൽ. ഇന്ധന വില വർധനയ്ക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. ജില്ലാ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ സമരം. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉപവാസ സമരം നടത്തി. സിപിഎമ്മും ബിജെപിയും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന് ഉമ്മൻചാണ്ടി. നികുതി പിരിവല്ല, പിടിച്ചുപറിയാണ് നടക്കുന്നത്. മുല്ലപ്പള്ളിയുടെ സമരം ഉദ്ഘാടനം ചെയ്താണ് ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം. നികുതി ഇളവ് നൽകിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക പിന്തുടരണമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇന്ധന നികുതി കുറയ്ക്കില്ലെന്ന് കേരളം. നികുതി വർദ്ധിപ്പിച്ചത് കേന്ദ്രമാണ്, സംസ്ഥാനം അല്ല എന്നും ധനമന്ത്രി തോമസ് ഐസക്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ നേട്ടം കേന്ദ്രം സ്വന്തം വരുതിയിലാക്കാനാണ് ശ്രമിച്ചത്. സംസ്ഥാനത്തിന്റെ ചെലവിൽ കേന്ദ്രം പണം സമാഹരിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്നും ഐസക്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കുക. ദേശീയപാതയിലെ ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് നിർബന്ധമാക്കി. ടാഗില്ലാത്ത വാഹനങ്ങൾക്ക് ഇരട്ടിത്തുകയാണ് ഈടാക്കുന്നത്. ഫാസ്ടാഗുകളുടെ ചാർജിംഗ് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായ പരാതികളും ഉയരുന്നു. ഫാസ്ടാഗില്ലാത്ത വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായതിനാൽ ടോൾ പ്ലാസകളിൽ വൻ ഗതാഗത കുരുക്ക്. ടോൾ പിരിവ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് PDP പ്രവർത്തകർ കുമ്പളത്ത് പ്രതിഷേധിച്ചു. പ്ലാസയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. നടിയെ ആക്രമിച്ച കേസിൽ 10-ാം പ്രതിയെ മാപ്പുസാക്ഷിയാക്കി. മാപ്പുസാക്ഷിയാക്കണമെന്ന 10-ാം പ്രതി വിഷ്ണുവിന്റെ അപേക്ഷ വിചാരണ കോടതി അംഗീകരിക്കുകയായിരുന്നു. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിൽ വിധി പറയുന്നത് പിന്നീടത്തേക്ക് മാറ്റി. കോഴിക്കോട് കൊടിയത്തൂരിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയെ ഭർത്താവ് കഴുത്തർത്തുകുന്നു. ഭർത്താവ് പഴംപറമ്പ് നാട്ടിക്കല്ലിങ്ങൽ ഷഹീറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംശയരോഗമാണ് കൊലപാതക കാരണമെന്ന് വിലയിരുത്തി. മലപ്പുറം വണ്ടൂരിൽ ഗ്രാമസഭയിൽ കൂട്ടത്തല്. LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത് വണ്ടൂർ പഞ്ചായത്ത് 21-ാം വാർഡിൽ. ഇരുവിഭാഗത്തിലുമായി 8 പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ. വാർഡിലെ പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന കുളിക്കര കോളനി റോഡിനെപ്പറ്റി ചോദിച്ചപ്പോൾ മെമ്പർ അരിംറാം മോഹനൻ പ്രവർത്തകരോട് കയ്യേറ്റം ചെയ്യാൻ ആവശ്യപ്പെട്ടെന്ന് UDF. ഗ്രാമസഭ പിരിയാൻ നേരം ഗുണ്ടകളെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് LDF കേസെടുത്ത പോലീസ്. പുതുച്ചേരിയിൽ കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായി. ഒരു കോൺഗ്രസ് MLA കൂടി രാജിവെച്ചു. കോൺഗ്രസ് MLA ജോൺ കുമാറാണ് രാജിവെച്ചത്. രാഹുൽഗാന്ധി നാളെ പുതുച്ചേരി സന്ദർശിക്കാനിരിക്കെ ഡൽഹിയിലെത്തി BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാജിയെന്ന് സൂചന. പുതുച്ചേരിയിൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അംഗബലം 14. സർക്കാരിനെതിരെ സ്പീക്കറെ സമീപിക്കാൻ പ്രതിപക്ഷ തീരുമാനം. രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി V.നാരായണസ്വാമി. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വിയോജിച്ചാണ് രാജിയെന്ന് ജോൺകുമാർ. കോൺഗ്രസ് വിടുന്ന 4-ാമത്തെ MLA ജോൺകുമാർ. സ്പീക്കർ ശിവ കൊളുന്തും BJPയിൽ ചേർന്നേക്കുമെന്ന് അഭ്യൂഹം. ഭരണ പ്രതിസന്ധിക്കിടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കിരൺ ബേദിയെ നീക്കി. തെലങ്കാന ഗവർണർ തമിഴിസൈ സൌന്ദര രാജന് താൽക്കാലിക ചുമതല നൽകി. BJP തമിഴ്നാട് മുൻ അധ്യക്ഷയായിരുന്നു തമിഴിസൈ. കനയ്യകുമാർ ജനതാദൾ യുവിലേക്ക് പോകുന്നുവെന്ന വാർത്ത നിഷേധിച്ച് CPI. പൊതുവിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കനയ്യകുമാർ ബീഹാർ മുഖ്യമന്ത്രിയെ കണ്ടതെന്ന് D. രാജ. ബീഹാറിലെ നിതീഷ് മന്ത്രിസഭയിലെ അംഗവും അദ്ദേഹത്തിന്റെ വിശ്വസ്തനുമായ അശോക് ചൌധരിയുമായി കനയ്യകുമാർ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കുവൈറ്റ്, സൌദി എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ട ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നവർ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ. കുവൈറ്റ്, സൌദി എന്നിവിടങ്ങളിലേക്ക് പുറപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവർ യാത്രാവിലക്കിനെ തുടർന്ന് ദുബായിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ എംബസി എല്ലാ സൌകര്യങ്ങളും ഒരുക്കുമെന്ന് മുരളീധരൻ. ടോൾ കിറ്റ് കേസിൽ പരിസ്ഥിതി പ്രവർത്തകൻ ശാന്തനു മുകുളിന് ഇടക്കാല ജാമ്യം. 10 ദിവസത്തേക്കാണ് ജാമ്യം അനുവദിച്ചത്. ബോംബെ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. മലയാളി അഭിഭാഷകയും പരിസ്ഥിതി പ്രവർത്തകയുമായ നികിത ജേക്കബിന്റെ മുൻകൂർ ജാമ്യഹർജിയിൽ കോടതി നാളെ വിധി പറയും. നികിതയും ശാന്തനുവും ചേർന്നാണ് ടൂൾ കിറ്റ് തയ്യാറാക്കിയതെന്ന് ഡൽഹി പോലീസ്. അറസ്റ്റിലായ ദിശ രവിക്കൊപ്പം ചേർന്ന് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗിന് അയച്ചു കൊടുത്തു എന്നും ആരോപണം. ഖലിസ്ഥാനി ഗ്രൂപ്പുകളുമായി ഉള്ളവരും റിപ്പബ്ലിക് ദിനത്തിന് മുൻപ് സൂം മീറ്റിംഗ് ഇവർ നടത്തിയെന്നും FIR.
കോവിഷീൽഡിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. ലോകവ്യാപകമായി കോവിഷീൽഡ് ഉപയോഗിക്കാൻ ലോകാരോഗ്യ സംഘടന അനുമതി നൽകി. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചതാണ് വാക്സിൻ. അവികസിത രാജ്യങ്ങൾക്ക് അനുയോജ്യമാണെന്നും ലോകാരോഗ്യ സംഘടന.